ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ മുന്നേറ്റങ്ങളിൽ സാമൂഹികപരമായിട്ടുള്ള മുന്നേറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏത്, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള കുറച്ച് വിവരങ്ങൾ നമുക്ക് നോക്കാം. ഉറപ്പായും ഈ ഭാഗത്ത് നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നതാണ്. നമ്മളെല്ലാ പരീക്ഷകൾക്ക്, LDC ആയാലും പോലീസ് കോൺസ്റ്റബിൾ ആയാലും എല്ലാ പരീക്ഷയ്ക്കും ഇതുമായി ബന്ധപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ PSC ഉറപ്പായും നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ വസ്തുതകളിലേക്ക് വരാം. അപ്പം ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ എന്താണ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നതാണ് 1857 വിപ്ലവം. അപ്പോൾ ഈ വിപ്ലവത്തിന് എന്താണ്, പതനത്തിന് വിപ്ലവം മുഖേന എന്താണ് പതനത്തിന് കാരണമായ ഒരു രാജവംശം ഉണ്ട്. ഏതാണ്? മുഗൾ ഭരണം. മുഗൾ ഭരണം എന്ന് വെച്ചാൽ അക്ബർ, ബാബർ, ജഹാംഗീർ ഇവരൊക്കെ ഉൾപ്പെട്ട മുസ്ലിം ഭരണാധികാരികളെയാണ്. എന്തെന്ന് പറയുന്നത്? മുഗൾ ഭരണം. അപ്പോൾ ഈ മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണമായ പതനത്തിന് കാരണമാവുന്ന എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്ന എപ്പോഴാണ് ആരംഭിക്കുന്നത്? 1857 മെയ് മാസം 10-ാം തീയതിയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത്. ഈ സംഭവം അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എവിടെയാണ് പൊട്ടിപ്പുറപ്പെട്ടത്? എവിടെ നിന്നാണ്? മീററ്റ്, ഉത്തർപ്രദേശിൽ നിന്നാണ് എന്ത് ചെയ്തത്, പൊട്ടിപ്പുറപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ തീപ്പൊരി ഉണ്ടാകുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? 1857 വിപ്ലവത്തിൽ മംഗൾ പാണ്ഡെയുടെ നേതൃത്വത്തിൽ ആദ്യ വെടിവയ്പ് നടന്നതുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ സ്പാർക്ക്, ഇതിൻ്റെ തീപ്പൊരി ഉണ്ടാവുന്നത്. ഈ സ്ഥലം എവിടെയാണ്? ബാരക്പൂർ, പശ്ചിമബംഗാളിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 1857 വിപ്ലവം പുറപ്പെടുമ്പോൾ ബ്രിട്ടീഷ് ആർമിയിൽ ഇന്ത്യയിലെ ആർമി സൈനികരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 6:1 എന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പം ബാക്കി പേരെന്താണ്? ഒരു 7 പേരെടുത്തായാലും എന്താണ്, 6 പേർ ആരായിരിക്കും? ഇന്ത്യക്കാരും. ഒരാളെ എവിടെയുള്ളവരാണ്? ബ്രിട്ടീഷ് പ്രവിശ്യയിലുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആരായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാന കാരണമെന്ന് അറിയപ്പെടുന്ന എന്താണ്? മൃഗക്കൊഴുപ്പ് പുരട്ടിയ എന്താണ്, തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക്, PF3 എന്നറിയപ്പെടും. ഈ എൻഫീൽഡ് തോക്ക് ഇവരേക്ക് എന്ത് ചെയ്തു, ഉപയോഗിക്കാൻ നിർബന്ധിച്ചു. ആരെയാണ് നിർബന്ധിക്കുന്നത്? ഇന്ത്യൻ സൈനികരെ. അപ്പം അത് അവരെന്ത് ചെയ്തു, വിസമ്മതിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പ്രധാനമായും പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പം ഇവിടെ എന്താണ്, ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് നോക്കുമ്പോൾ 1857 വിപ്ലവത്തിൻ്റെ കലാപകാരികളെന്ന് പൊതുവേ എന്താണ് മുദ്ര എന്ന് വെച്ചാൽ എന്താണ്, ചപ്പാത്തിയും ചുവന്ന താമരയാണ്. അപ്പോൾ 1857 വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്ര എന്ന് വെച്ചാൽ എന്താണ്, ചപ്പാത്തിയും താമര, ചുവന്ന താമരയുമാണ്. അപ്പോൾ ഈ ചപ്പാത്തി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. അതുപോലെ വിപ്ലവകാരികൾ ഈ സമരത്തിൻ്റെ ഭാഗമായി ആദ്യമായി പിടിച്ചെടുക്കുന്ന സ്ഥലം എവിടെയാണ്? ഡൽഹി. ഡൽഹിയിലാണ് 1857 May 12 പിടിച്ചെടുക്കുന്നത്. ബ്രിട്ടീഷ് ഡൽഹി കൈപ്പേശ്യപ്പെടുത്തിയ ശേഷം എന്ത് ചെയ്തു, സാധാരണക്കാരായ ജനങ്ങളെ കൊലപ്പെടുത്തുന്നതിന് സാക്ഷിയായ പ്രശസ്തനായ ഉറുദു കവിയാണ് ആര്, മിർസ ഗാലിബ്. അപ്പം ബ്രിട്ടീഷ് ഡൽഹി കൈവശപ്പെടുത്തി, അതിനുശേഷം എന്ത് ചെയ്തു, സാധാരണക്കാരായ ജനങ്ങളെ എന്ത് ചെയ്തു, കൊല്ലുവാൻ വേണ്ടി എന്ത് ചെയ്തു, ആരംഭിച്ചു. അപ്പോൾ ഇതിനെ സാക്ഷ്യം വഹിച്ച ഉറുദു കവി ആരാണ്? മിർസ ഗാലിബാണ്. മിർസ ഗാലിബാണ് ഇതിനെന്ത് ചെയ്തത്, സാക്ഷ്യം വഹിക്കുന്നത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുമ്പോൾ 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ദ ലക്നൌ എന്ന പ്രശസ്ത ചിത്രം രചയിതാവ് എന്ന് വെച്ചാൽ ആരാണ്? തോമസ് ജോൺസ് ബാർക്കറാണ്. ഈ പ്രശസ്തമായ ഒരു ചിത്രമാണ് ഇത്. ഇത് വരയ്ക്കുന്നത് ആരാണ്? തോമസ് ജോൺസ് ബാർക്കറാണ്. അപ്പം ഇന്ത്യയിൽ എന്ത് ചെയ്തു, 1857 വിപ്ലവത്തിൽ നയിച്ച പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് നിയമങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇത് ചിലപ്പോൾ എന്താണ് CRT ഫാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. നമ്മൾ 9-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഈ വിപ്ലവം വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നതാണ്.
അപ്പോൾ ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ കാരണത്തിൽ എന്താണ് 1857 വിപ്ലവത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. 1848 ദത്തവകാശ നിരോധന നിയമം. ദത്തവകാശ നിരോധന നിയമം എന്ന് വെച്ചാൽ എന്താണ്, മക്കൾ അല്ലെങ്കിൽ എന്താണ് അനന്തരം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ രാജ്യത്തിൻ്റെ അവകാശം ആരേറ്റെടുക്കും, ബ്രിട്ടീഷ് എന്ത് ചെയ്യും, ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്യും, അവരെ ഏറ്റെടുക്കും. അങ്ങനെ എന്താണ് പല ചില രാജാക്കന്മാർക്ക് എന്ത് ചെയ്തു, ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതുവഴി എന്താണ് ദത്തവകാശ നിരോധന നിയമം എന്ത് ചെയ്തു, ഇതിന് വഴിവെച്ചു. 1850 റിലീജിയൻസ് ഡിസബിലിറ്റീസ് നിയമം മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് നിയമം, 1854 പോസ്റ്റ് ഓഫീസ് നിയമം മറ്റൊരു വസ്തുതയും. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ഇതിനൊരു മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണുന്നു. 1856 ജനറൽ സർവീസ് ഇൻ ലിസ്റ്റ്മെൻറ്റ് നിയമം മറ്റൊരു വസ്തുതയായിട്ട് പൊതുവെ എന്ത് ചെയ്യുക, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച കാരണങ്ങളായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്, ആരാണ്? നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെ എന്ത് ചെയ്തു, ഉൾപ്പെടുന്ന സൈനിക വിഭാഗം എവിടെയാണുള്ളത്, 34 ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു ഈ മംഗൾ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം. 34 തദ്ദേശീയ കാലാൾപ്പട എന്ന പേരിലാണ് ഇത് മറ്റൊരു പേരിൽ അറിയപ്പെട്ടത്. അതുപോലെ തന്നെ മംഗൾ പാണ്ഡെ എന്ത് ചെയ്തു, ആദരിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഇന്ത്യ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് എന്ത് ചെയ്തു, പുറത്തിറക്കിയിട്ടുണ്ട്. അതപ്പോഴാണ് 50 വയസ്സിയ സ്റ്റാമ്പാണ് പുറത്തിറക്കിയിട്ടുള്ളത്. എപ്പോഴാണ്, 1984 ആദരിച്ചുകൊണ്ട് എന്ത് ചെയ്തത്, ഇന്ത്യ ഗവൺമെൻറ് സ്റ്റാമ്പ് പുറപ്പെടുവിക്കുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ ഏതൊക്കെ നമുക്ക് നോക്കാം. എവിടെയൊക്കെയാണ്, പഞ്ചാബ്, ബോംബെ, മദ്രാസ്, ഇവിടെയൊന്നും എന്ത് ചെയ്തില്ല, ഇത് വ്യാപിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് പരീക്ഷയ്ക്കൊക്കെ മാറി മാറി ചോദിക്കുന്നതാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധത്തിൻ്റെ എന്താണ് ഒരു യുദ്ധതന്ത്രമാണ്, അപ്പോൾ ഈ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി ആരാണ്, താന്തിയ തോപ്പിയാണ്. അപ്പോൾ താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് എന്താണ്, രാമചന്ദ്ര പാണ്ഡു രംഗ എന്നാണ്. അപ്പം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്, താന്തിയ തോപ്പിയാണ്. അതുപോലെ തന്നെ നാനാ സാഹിബിൻ്റെ എന്താണ് പട്ടാള മേധാവിയാണ് ആര്, താന്തിയ തോപ്പി. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് ആര്, സൽ കോൾവിൻ എന്നാണ്, കോളിൻ കാമ്പയിൽ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുമ്പോൾ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളോടെ നമുക്ക് പറയാനുണ്ട്. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന ആരാണ്, നാനാ സാഹിബാണ്. പേഷ്യോ ബാജിറാവു ദത്തുപുത്രൻ എന്ന പേരിലും പേഷ്യോ ബാജിറാവുവിൻ്റെ ദത്തുപുത്രൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പേഷ്യ ബാജിറാവുവിൻ്റെ ദത്തുപുത്രനാണ് ആര്, നാനാ സാഹിബ്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം എന്താണ്, ദണ്ടുപന്ത് എന്നാണ് നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം. അപ്പോൾ നമ്മളിതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് നോക്കി വയ്ക്കേണ്ട കാര്യങ്ങളാണ്. കാര്യം ചേരിമ്പടി ചേർക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെടുത്തി ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ആരാണ്, നാനാ സാഹിബ്. അപ്പോൾ കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബും. അതുപോലെ തന്നെ മൂന്നാം നെപ്പോളിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും ആരാണ്, നാനാ സാഹിബാണ്. അപ്പോൾ നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവി ആരായിരുന്നു, താന്തിയ തോപ്പി. അപ്പം നാനാ സാഹിബ് അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്താണ്, മൂന്നാം നെപ്പോളിയൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പം ഈ ഇതിലെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്, നാനാ സാഹിബാണ്. അടുത്ത് നമുക്ക് നോക്കുന്നത് എന്താണ്, ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ മുഗൾ ഭരണാധികാരി ആരായിരുന്നു. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ എന്താണ് മുഗൾ ഭരണാധികാരി, ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു മറ്റൊരു ക്വസ്റ്റ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ എന്താണ് ബഹദൂർ ഷാ രണ്ടാമൻ. അപ്പം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ എന്താണ് മുഗൾ ചക്രവർത്തി ആരാണ്, ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ എന്താണ് ബഹദൂർ ഷാ സഫറാണ്. ബഹദൂർ ഷാ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്, വില്യം ഹോഡ്സൺ ആണ് ബഹദൂർ ഷാ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം നൽകുന്നത്.
ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളോടെ നമുക്ക് നോക്കാം. ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഏത് ചരിത്ര സ്മാരകത്തിൽ നിന്നാണെന്ന് ചോദിച്ചു, എവിടെ നിന്നാണ്? ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ നിന്നാണ് എന്ത് ചെയ്തത്? ബഹദൂർ ഷാ രണ്ടാമനെ എന്ത് ചെയ്ത ബ്രിട്ടീഷുകാർ പിടിക്കുന്നത്? ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തി എങ്ങോട്ടാണ്? ബർമയിലോട്ടാണ് നാട് കടത്തുന്നത്. എങ്ങോട്ടാണ് ബർമയിൽ, എവിടെയാണ് നാട് കടത്തുന്നത്? രംഗൂണിലോട്ടാണ് നാട് കടത്തുന്നത്. രംഗൂണിൻ്റെ പുതിയ പേര് നമ്മൾ ഇതെന്ന് നോക്കി ഏതാണ്? യാങ്കോൺ എന്നാണ് ഇന്ന് ഈ ബർമ അറിയപ്പെടുന്നത്, റംഗൂൺ അറിയപ്പെടുന്നത്. അടുത്തത്, ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയ വർഷം എപ്പോഴാണ്? 1858 ഒക്ടോബർ ആയി തന്നെയാണ് എന്ത് ബഹദൂർ ഷാ രണ്ടാമൻ എന്ത് ചെയ്യുന്നത്, നാട് കടത്തുന്നത്. പക്ഷേ ബഹദൂർ ഷാ രണ്ടാമനുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ശവകുടീർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റംഗൂണിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാനമായും നാനാ സാഹിബ് ഗാന്ധി തൊപ്പി ഇവർക്ക് പുറമെ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ചില അന്നത്തെ ഭരണാധികാരികൾ, ഇന്ത്യയിലെ ഭരണാധികാരികൾ രംഗത്ത് വരികയുണ്ടായി. അത്തരത്തിലൊന്നാണ് ഈ അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്ന ഒരു നിയമമാണേത്, ദത്തവകാശ നിരോധന നിയമം. അപ്പോൾ ഈ ദത്തവകാശ നിരോധന നിയമം എന്ന് വെച്ചാൽ എന്താ നോക്കാം. ദത്തവകാശ നിരോധന നിയമപ്രകാരം അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തു? ഭരണാധികാരി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ നാട്ടുരാജ്യത്തിൻ്റെ ആ നിയന്ത്രണം ആരുടെ അധീനതയിൽ കൊണ്ടുവരും? ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ എന്ത് ചെയ്യും? കൊണ്ടുവരും. അപ്പം ഈ നിരോധന നിയമം നടപ്പിലാക്കുന്ന ആരാണ്? 1848 ഡൽഹൗസിയാണ് ഈ ദത്തവകാശ നിരോധന നിയമം എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാണ്? ഔദാണ്. 1856 നല്ല പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ദത്തവകാശ നിയമപ്രകാരം അവസാനമായി കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ഏത്? ഔദ്. ആദ്യമായി കൂട്ടിച്ചേർക്കുന്നത് എവിടെയാണ്? സത്താറയാണ്. 1848 സത്താറയാണ്. അപ്പോൾ അവസാനമായി കൂട്ടിച്ചേർക്കുന്നത് എവിടെയാണ്? ഔദാണ്. അടുത്തെന്ത് ചെയ്തു? ഔദ് ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ഔദിലെ നവാബാരായിരുന്നു വാജിദ് അലി ഷായാണ്. അപ്പം വാജിദ് അലി ഷായിൽ നിന്നാണ് എന്ത് ചെയ്തത്? ഔദിനെ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തത്? അവരുടെ അവരുടെ അധീനതയിലേക്ക് എന്ത് ചെയ്തത്? കൂട്ടിച്ചേർത്തത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഈ ദത്തവകാശ നിരോധന അല്ലെങ്കിൽ ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് ആരാണ്? കാനിംഗ് പ്രഭുവാണ്. 1859 അപ്പം ഇത് നടപ്പിലാക്കുന്ന ഡൽഹൗസിയാണ്. അപ്പോൾ ഇത് പിൻവലിക്കുന്ന ആരാണ്? കാനിംഗ് പ്രഭു. 1859 കാനിംഗ് പ്രഭുവാണ് ഇത് പിൻവലിക്കുന്നത്. അടുത്ത് ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് മറ്റൊരു കാര്യം നമുക്ക് നോക്കാം, ഒന്ന് രണ്ട് കാര്യങ്ങളോടെ നമുക്ക് നോക്കാം. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? കാനിംഗ് പ്രഭുവാണ്. അപ്പോൾ 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിംഗ് പ്രഭു. അതുപോലെ തന്നെ കാനിംഗ് പ്രഭുവാണ് എന്ത് ചെയ്തത്? ഈ ദത്തവകാശ നിരോധന നിയമം എന്ത് ചെയ്തത്? നിരോധിക്കുന്നതും. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് സൈനിക തലവനായിരുന്നു ആര്? സൈനിക തലവനാണ് ആര്? കോളിൻ കാമ്പയിൻ. അപ്പോൾ കോളിൻ കാമ്പയിനാണ് ആരെ പരാജയപ്പെടുത്തുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ആരെ പരാജയപ്പെടുത്തുന്നത്? താന്തിയ തോപ്പി എന്ത് ചെയ്തത്? പരാജയപ്പെടുത്തുന്നത്, വധിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. അടുത്ത കാര്യം നമ്മൾ നോക്കുമ്പോൾ എന്താണ്? 1857 വിപ്ലവ സമയത്തിലെ ബ്രിട്ടീഷ് രാജ്ഞി ആരാണ്? വിക്ടോറിയ രാജ്ഞിയാണ് ബ്രിട്ടീഷ് രാജ്ഞി എന്ന് പറയുന്നത്. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര് തന്നെയാണ്? പാൽമേസ്റ്റൺ പ്രഭുവാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബ്രിട്ടീഷ് രാജ്ഞി ആരാണ്? വിക്ടോറിയ രാജ്ഞി. പ്രധാനമന്ത്രി ആരാണ്? പാൽമേസ്റ്റൺ പ്രഭുവാണ്. അടുത്ത നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാം. 1857 വിപ്ലവത്തിൽ കലാപകാരികൾ ഡൽഹി രാജാവായി അവരോധിച്ച ഒരു വ്യക്തിയുണ്ട്, ആരാണ്? ഇദ്ദേഹത്തെ നാടുകടത്തേക്ക് ചെയ്തു, ആരാണ്? ബഹദൂർ ഷാ സഫറാണ്. 1857 വിപ്ലവത്തിൽ കലാപകാരികൾ ലക്നൗ നവാബായി അവരോധിച്ച വ്യക്തി ആരാണ്? ബിർജിസ് ഖാദറാണ്. ബ്രിട്ടീഷുകാരാൽ നാടുകടത്തപ്പെട്ട നവാബും ആരാണ്? ഇദ്ദേഹം ആരുടെ മകനാണ്? വാജിദ് അലി ഷായുടെ മകനാണ്. ബ്രിട്ടീഷുകാരാൽ നാടുകടത്തപ്പെട്ട നവാബ് വാജിദ് അലി ഷായുടെ മകൻ ആരാണ്?
ബർജസ് ഗാദറാണ്. അപ്പം ഒന്നാം സ്വാതന്ത്ര്യ സമരത്ത് നമ്മൾ താന്തിയാർ തോപ്പിയെയും നാനാ സാഹിബിനെയും കുറിച്ചൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ദത്തവകാശ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു, രക്തസാക്ഷിയെ കുറിച്ച് പറഞ്ഞു. ആദ്യത്തെ രക്തസാക്ഷി എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇവർ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടി പുറപ്പെടാനുണ്ടായ കാരണത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ രഹസ്യ മുദ്ര ചപ്പാത്തി ചുമന്ന താമരയുമാണെന്ന് നമ്മൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇവർ ഈ സമയത്ത് വരച്ചൊരു പ്രശസ്തമായ ഒരു ചിത്രമുണ്ട്. എന്താണ്, ആര് വരച്ചതാണ്? തോമസ് ജോൺസ് ബാർക്കർ വരച്ചൊരു ചിത്രമുണ്ട്. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് റിലീസ് ഓഫ് ലക്നൗ എന്ന പ്രശസ്ത ചിത്രം വരച്ചത് ആരാണ്? തോമസ് ജോൺസ് ബാൽക്കറാണ്. അതുപോലെ ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന ഒരു മറ്റൊരു കാര്യമാണ് ഝാൻസിയെ റാണിയെക്കുറിച്ചാണ്. ഝാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്, അപ്പോൾ എല്ലാ സ്ഥലത്തും ഓരോ വ്യക്തികൾ കാണും ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സമരവും കാര്യങ്ങളും നടത്തിയത്. അപ്പോൾ ഝാൻസിയിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തി വിപ്ലവം നടത്തിയ ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. റാണി ലക്ഷ്മിബായി ഭായിയുടെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് ഏതാണ്? മണികർണിക, അല്ലെങ്കിൽ മണികർണിക എന്നറിയപ്പെടുന്ന ആരായിരിക്കും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ആരാ നമ്മൾ ഒട്ടും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കില്ല. ഓപ്ഷനിൽ പല പേരുകളും തന്നിരിക്കും, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. മണികർണിക എന്ന പേരിലറിയപ്പെടുന്ന ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസിയിലെ രാജാവായിരുന്ന രാജാ ഗംഗാധർ റാവുവിൻ്റെ രാജ്ഞിയാണ് ആര്? റാണി ലക്ഷ്മിബായി. അപ്പം ഇവരുമായി ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ എന്താണ്, 1857 വിപ്ലവത്തിൽ ഝാൻസി റാണി ഉൾപ്പെടാനുണ്ടാകുന്ന പ്രധാനമായ കാരണങ്ങളിലൊന്നെന്ന് പറയുന്നതാണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നായി പറയപ്പെടുന്നത്. അതുപോലെ ഝാൻസി റാണിക്ക് കുതിരാളുണ്ടായിരുന്നു, രണ്ടു മൂന്ന് കുതിരാള പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ കുതിരാള പേര് നമുക്ക് നോക്കുമ്പോൾ എന്താണ്, ബാദൽ, അതുപോലെ തന്നെ സാരംഗി പവൻ, ഇതൊക്കെ ഇവരുടെ കുതിരകളുടെ പേരാണ്. കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിര ഏതാണ്? അപ്പം ഇതിൽ ബാദലാണ്. ചമ്പേലി എന്ന പേരിൽ അറിയപ്പെടുന്ന വിപ്ലവകാരി ആര് തന്നെയാണ്? ഝാൻസി റാണി. അപ്പം ഝാൻസി റാണി മനുഭായി മണികർണിക എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ ചമ്പേലി എന്ന പേരിൽ അറിയപ്പെടുന്ന വിപ്ലവകാരി ആര് തന്നെയാണ്? ഝാൻസി റാണിയാണ്. അപ്പോൾ ഝാൻസി റാണി വധിക്കപ്പെടുന്നത് എപ്പോഴാണ്? 1858 ജൂൺ 18 ഝാൻസി റാണി എന്ത് ചെയ്യുന്നത്? വധിക്കപ്പെടുന്നത്. അപ്പോൾ ഝാൻസി നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് ഝാൻസി നഗരം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതുവരെ പഠിച്ച മൂന്ന് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ നമുക്ക് റിവൈൻഡ് ചെയ്യാം. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ആരാണ്? നാനാ സാഹിബാണ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നാനാ സാഹിബാണ്. അപ്പം നാനാ സാഹിബ്. അതുപോലെ തന്നെ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ആരാണ്? സമുദ്രഗുപ്തനാണ്. പേർഷ്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ആരാണ്? നാദിർഷയാണ്. പേർഷ്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നാദിർഷയാണ്. നമുക്ക് ഝാൻസി റാണിയുമായി ബന്ധപ്പെട്ട് വിട്ടുപോയൊരു കാര്യമുണ്ടാകും, നമുക്ക് നോക്കാം. INA വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്ന പേരെന്താണ്? ഝാൻസി റാണി റെജിമെൻ്റ്. അപ്പോൾ INA ഇന്ത്യൻ നാഷണൽ ആർമിയുടെ എന്താണ് വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്ന പേരെന്താണ്? ഝാൻസി റാണി റെജിമെൻ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത് നമുക്ക് നോക്കുമ്പോൾ വിപ്ലവത്തിൻ്റെ പ്രധാന ഫലം. അപ്പോൾ ഈ വിപ്ലവത്തിൻ്റെ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന ഫലമായി നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എന്ത് ചെയ്തു? അവസാനിക്കുന്നു. ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിൻ്റെ മാഗ്നക്കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇതിൽ 1858 എന്താണ് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്താണ് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ഇന്ത്യ ജനതയുടെ വിമോചനത്തിൻ്റെ മാഗ്നക്കാർട്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അടുത്ത് മറ്റൊരു ക്വസ്റ്റ്യനാണ്, വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിന്തുടർന്ന ഒരു നയമാണെന്ത്? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് വെച്ചാൽ എന്താണ്? നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ഐക്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെറ്റിച്ചെന്ത് ചെയ്യും? പരസ്പരം അവരെ ഭിന്നിപ്പിക്കുമ്പോൾ എന്താണ്? ഒറ്റക്കെട്ടായിട്ട് നിൽക്കില്ല. സ്വാഭാവികമായിട്ട് എന്താണ്? അവർ
രണ്ടും ശരിയായിട്ട് തിരിഞ്ഞ് യുദ്ധം ചെയ്യും. അപ്പോൾ അവർക്ക് എന്താണ് ഒരു ഭാഗം സ്വയമേ കീഴടക്കം ഇവർക്ക് എളുപ്പമാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യനാണ്, 1857 വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാണ്? അസിമുള്ള ഖാനാണ്. അപ്പോൾ 1857 വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാണ്? അസിമുള്ള ഖാനാണ്. 1857 വിപ്ലവത്തിൻ്റെ അംബാസിഡർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? അസിമുള്ള ഖാനാണ്. അപ്പോൾ 1857 വിപ്ലവത്തിൻ്റെ വന്ദ്യവയോഗൻ ആരാണ്? കൺവർ സിംഗ് ആണ്, കൺവർ സിംഗ്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട 5-6 നേതാക്കന്മാരുണ്ട്. ഈ ഇതുമായി ബന്ധപ്പെടുത്തി പരീക്ഷയ്ക്ക് മാറി മാറി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ കേന്ദ്രം എവിടെയാണ്? നമ്മൾ ആദ്യം പറയുന്നത് ഈ യുദ്ധത്തിൻ്റെ കേന്ദ്രം, 1800 വിപ്ലവം ആരംഭിക്കുന്ന കേന്ദ്രം, അവിടെ നയിക്കുന്ന ആര് എന്നാണ് പറയുന്നത്. കാൺപൂറിലാരാണ്? നാനാ സാഹിബ് ആണ്. ഡൽഹിയിൽ ആരാണ്? ഫക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ്. ഝാൻസിയിൽ എളുപ്പമാണ്, ആര്? റാണി ലക്ഷ്മി ബായിയാണ്. ഫൈസാബാദിലാരാണ്? മൗലവി അഹമ്മദുള്ളയാണ്. മീററ്റിലാരാണ്? കദം സിംഗ് ആണ്. അലഹാബാദിലാരാണ്? ലിയാഖത്ത് അലിയാണ്. മധുരയിലാരാണ്? ദേവ് സിംഗ്. നമുക്ക് ഇത്ര ഒന്നുകൂടെ പറയാം. കാൺപൂർ ആരാണ്? നാനാ സാഹിബ്. അതുപോലെ തന്നെ ഡൽഹിയിൽ ആരാണ്? ഫക്ത് ഖാൻ, അല്ലെങ്കിൽ എന്താണ്, ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസിയിൽ ആരാണ്? റാണി ലക്ഷ്മി ബായിയാണ്. ഫൈസാബാദിലാരാണ്? മൗലവി അബ്ദു അഹമ്മദുള്ളയാണ്. മീററ്റിലാരാണ്? കദം സിംഗ് ആണ്. അലഹബാദിലാരാണ്? ലിയാഖത്ത്. കോട്ടയിലാരാണ് നയിക്കുന്നത്? ജയ് ദയാലാണ് നയിക്കുന്നത്. ഹരിയാനയിലാരാണ്? റാവു തുലാറാമാണ്. അസമിലാരാണ്? മണിറാം ദത്തയാണ്. ബറോട്ട് ബർഗാനയാണ് ഷ്യാമൽ, എവിടെ ഷ്യാമിൽ നയിക്കുന്നത്. ലഖ്നൗ ആഗ്ര അയോധ്യ, അവിടെയൊക്കെ ആരാണ്? ബീഹം ഹസർവ മഹലാണ്. അടുത്ത ബീഹാർ ജഗദീഷ്പൂർ ആര്? ഇവിടെ ആരാണ് നയിക്കുന്നത്? കൺവർ സിംഗ് ആണ്. ബീഹാർ ജഗദീഷ്പൂർ ആര്? ഇവിടെ നയിക്കുന്ന ആരാണ്? കൺവർ സിംഗ് ആണ്. ബറേലി റോഹിൻഗഡ്, ഇവിടെ നയിക്കുന്ന ആരാണ്? ഖാൻ ബഹദൂർ ഖാനാണ്, ഖാൻ ബഹദൂർ ഖാനാണ്. അടുത്ത് മാൻഡസോർ ആരാണ് നയിക്കുന്നത്? ഫിറോസ് ഷാ ആണ് നയിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറയാം. കോട്ടയിൽ ആരാണ്? ജയ് ദയാലാണ്. ഹരിയാനയിൽ ആരാണ് നയിക്കുന്നത്? റാവു തുലാറാമാണ്. അസമിലാരാണ്? മണിറാം ദത്തയാണ്. ബറോട്ടിലാരാണ്? ബറോട്ട് പർഗോയിനയിലാരാണ്? ഷ്യാമലാണ്. ലഖ്നൗ ആഗ്ര ഔദ അയോധ്യ, ഇവിടെ ആരാണ്? ബീഗം ഹസ്രത് മഹലാണ്. ബീഹാർ ജഗദീഷ്പൂർ ആര്? ഇവിടെ ആരാണ് നയിക്കുന്നത്? കൺവർ സിംഗ് ആണ്. ബറേലി റോഹിൻഗഡ്, ഇവിടെ ആരാണ് നയിക്കുന്നത്? ബഹദൂർ ഷായാണ്. മാണ്ടസോറിലാരാണ്? ഫിറോസ് ഷായാണ് നയിക്കുന്നത്. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ആരെയാണ് അറിയപ്പെടുന്നത്? ജോൺ നിക്കോൾസൺ ആണ് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത്. അപ്പം ഈ സമരം അടിച്ചമർത്തിയതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അങ്ങനെ അറിയപ്പെടാൻ കാരണം. ഡൽഹിയിൽ എന്ത് ചെയ്തു അവർ അടിച്ചമർത്തി, ഡൽഹിയിലെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് ആര്? ജോൺ നിക്കോൾസൺ. നിക്കോൾസണും അതുപോലെ തന്നെ മറ്റൊരാളുണ്ട്, ആരാണ്? ഹാഡ്സനും ചേർന്നാണ് അടിച്ചമർത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിശേഷിക്കപ്പെടുന്ന വിശേഷണമാണ് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് വിശേഷിക്കപ്പെടുന്നത്. നമുക്കിതുമായി ബന്ധപ്പെടുത്തി ഒന്ന് രണ്ട് കാര്യങ്ങളോടെ പറയാം. 1857 വിപ്ലവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാനാ സാഹിബിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി മനോഹർ മൽഗോണക്കർ രചിച്ച പുസ്തകം ഏതാണ്? ദ ഡെവിൾസ് വിൻസ് എന്ന പുസ്തകമാണ്, ചെകുത്താൻ്റെ കാറ്റെന്ന പുസ്തകമാണ് രചിക്കുന്നത്. ഇന്ത്യൻ വിപ്ലവകാരികളുടെ റെവറൻസ് ഗ്രന്ഥം എന്നറിയപ്പെടുന്ന കൃതി ഏത് തന്നെയാണ്? 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനെ വിശേഷിപ്പിച്ച പല പേരുകളുണ്ട്. ആ പേരുകൾ നമുക്ക് നോക്കാം. വീഡിയോ സവർക്കറാണ് ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ ജോൺ ലോറൻസ് സിസിഫി ആണ് ഇതിനെ എന്ത് ചെയ്തത്? ഷിപ്പായി മ്യൂട്ടിനി എന്ന പേരിൽ എന്ത് ചെയ്തത്? വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ
ജവഹർലാൽ നെഹ്റു ഇതിനൊരു വിശേഷം നൽകി. എന്താണ് ഫ്യൂഡൽ ഇന്ത്യയിലെ അവസാനത്തെ ചിറകിടി എന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ എന്ത് ചെയ്തു ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചു. അതുപോലെ തന്നെ എസ് എൻ സെൻ ഇതിനൊരു വിശേഷം നൽകി. എന്താണ് കാലത്തെ തിരിച്ചു വയ്ക്കാനുള്ള യാഥാസ്ഥിതിക ഘടകങ്ങൾ ശ്രമം ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു വിശേഷണം നൽകി. അതുപോലെ തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു ചലച്ചിത്രമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ചലച്ചിത്രം നമുക്ക് നോക്കാം. ഒന്ന്, 1857 വിപ്ലവത്തിനെ പശ്ചാത്തലമാക്കി ഇന്ത്യയിൽ നിന്ന് പുറത്തിറങ്ങിയ ആദ്യ ചിത്രമാണ് ഏത്? ഗദരഞ്ച് കെ ഗില്ലാടി. അപ്പം ഈ ചിത്രം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ ചിത്രമാണ് ഗദരഞ്ച് കെ ഗില്ലാടി. അടുത്തത്, ഇന്ത്യയുടെ എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഫ്രഞ്ച് വിപ്ലവവുമായി താരതമ്യപ്പെടുത്തിയതാരാണ്? ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഫ്രഞ്ച് വിപ്ലവവുമായി താരതമ്യപ്പെടുത്തിയാരാണ്? കാറൽ മാർക്സ് ആണ്. അതുപോലെ 1857 വിപ്ലവം ദേശീയ കലാപം എന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അഭിപ്രായപ്പെട്ടതാരാണ്? ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. അപ്പം ദേശീയ കലാപം, 1857 വിപ്ലവം ദേശീയ കലാപമെന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അഭിപ്രായപ്പെട്ടാരാണ്? ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് LPUP വേണ്ടി തുടർന്നുള്ള ടോപ്പിക് കവർ ചെയ്യും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് LPUP ബന്ധപ്പെട്ട ബാക്കി ടോപ്പിക്കുകൾ കവർ ചെയ്യാം. അപ്പോൾ ഈ എല്ലാ വീഡിയോസും എല്ലാ കൂട്ടുകാരും കാണണം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണ് ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.